ഹലോ, വിനോദോ? ഇത് വിനോദാണോ? നിങ്ങൾ ഈ മസാല വെക്കുന്ന വിനോദാണോ? ആണോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലൊരു മസാല വെക്കാൻ വന്നത്? കഴിഞ്ഞ ഞായറാഴ്ച, സോറി, ശനിയാഴ്ച. നല്ല മസാല, ഒരു ഒരു മൂന്നാല് പാക്കറ്റ് ഞങ്ങളുടെ വീട്ടിൽ തന്നിട്ടുണ്ടായിരുന്നു, പല പല സാധനങ്ങളുടെ. ഓർമ്മയുണ്ടോ? വീട്ടിന്നാണോ കടയിൽനിന്നാണോ മേടിച്ചത്? വീട്ടിൽ കൊണ്ടുവന്നത് മാമാ, വീട്ടിൽ കൊണ്ടുവന്നത്. എന്നിട്ട് നിങ്ങളുടെ നമ്പറും എനിക്ക് തന്നു. മസാല ഇഷ്ടപ്പെട്ടാ വീണ്ടും ഓർഡർ ചെയ്യാൻ പറഞ്ഞ നമ്പറും തന്നു. എന്റെ പൊന്നരിയാ, നീ എന്തോ നീ കാണിച്ചു വെച്ചേക്കണത്. ആ മസാല വെച്ചുണ്ടാക്കിയതാ അപ്പൊരി വയ്യ നാക്ക്. എനിക്കിപ്പോ പാടൊന്നും പാടല്ല, സാ എന്നും വരുന്നില്ല. സാ മാ മുഴുവൻ പൊള്ളിയിരിക്കും. ഷോപ്പല്ല, ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് തന്നതാണെന്ന്. വീട്ടിൽ വിറ്റതാണ്, വലിയ ബാഗില്, വലിയ ബാഗില് ഇത് വീട്ടിൽ കൊണ്ട് തന്നതാണ്. ഇത് മസാല കൂട്ടിയിട്ട് അതിന്റെ ഫീഡ്ബാക്ക് തരാൻ വേണ്ടി ഈ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. എന്റെ ദൈവമേ, ഞങ്ങൾക്ക് ഈ സാധനം വേണ്ട. വന്നെടുത്തോണ്ട് പോക്കോ. ഏഴാ എട്ട പാക്കറ്റ് ഉണ്ട് ഇവിടെ, വന്നെടുത്തോണ്ട് പോ. അപ്പൊ എനിക്ക് വല്ല കഞ്ഞിയും കൊടുക്കാം. ഞങ്ങൾ അതൊക്കെ പറയാം, പക്ഷെ ഞങ്ങള് കംപ്ലൈന്റ് ചെയ്യുന്നുള്ള കാര്യം അറിയിക്കാനാണ് ഇപ്പൊ വിളിച്ചത്. ഇങ്ങനെ വീട്ടിൽ കൊണ്ട് സാധനം തന്നിട്ട് അപ്പൊ വല്ലതും പറ്റിപ്പോയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഈ കഞ്ഞിയുടെ കുടിക്കാൻ ഇപ്പൊ കറിയില്ല, ഇവിടെ എനിക്ക് കഞ്ഞി തരുന്നില്ല. കഞ്ഞിയിൽ ഉപ്പ് മാത്രം ഒഴിച്ചാണ് കൊടുക്കണേ. നിങ്ങക്ക് അറിഞ്ഞൂടെ എനിക്ക് അറിഞ്ഞൂടെ. എന്റെ ചേട്ടാ കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയും ഒരു ചെറുക്കനും കൂടെ കൊണ്ടുവന്ന് തന്നതാണ്. ഇത് പാൻ മസാലയാണ് കേട്ടോ, ഇത് ആയിരം വയ്ക്കുന്ന മസാലയാണെന്ന് തോന്നുന്നു, കഴിക്കുന്ന മസാലയല്ല. ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കിയത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറന്നു, എങ്ങനെ പറന്നു? ചിക്കൻ കറിയിൽ മസാല ഇട്ടിട്ട് അപ്പൊ പരിമാരി വയ്യാത്ത കോഴിയെ പോലെ. എനിക്ക് ഓഫീസിലെ നമ്പർ ഒന്നും വേണ്ട. എനിക്ക് നിങ്ങളെ എന്നോട് എനിക്ക് ഇതിന്റെ സമാധാനം നിങ്ങൾ പറഞ്ഞാ മതി. പ്രാവിനെ പോലെ ഇരുന്ന് എന്റെ അപ്പൂപ്പനാണ്, പൂങ്കോഴിയെ പോലെ ആയി. ടിവിയിൽ രാത്രി വരുന്ന മസാല ഇതാണ്. വീടുകളിൽ കൊണ്ട് കൊടുക്കുന്നില്ല. എന്റെ അപ്പൂപ്പന് കംപ്ലൈന്റ് ഉണ്ട്. ഞാൻ പണ്ട് മിലിറ്ററിയിലായിരുന്നു, അവളെ പോലും ഇങ്ങനത്തെ മസാലയില്ല. ശത്രു രാജ്യം പോലും ഇങ്ങനെ ചെയ്തിട്ടില്ല. എനിക്ക് വയ്യ ഓണറിനെ ഒന്ന് വിളിക്കാൻ. ഞാൻ അങ്ങനെ ഒരു തറവാട്ടി പറഞ്ഞ കുട്ടിയല്ല. എനിക്ക് സംസാരിക്കാൻ വയ്യ. അന്യ പുരുഷന്മാരുടെ നമ്പർ എന്റെ ഭർത്താവ് ഗൾഫിലാണെന്ന് കരുതി. ഞാൻ കണ്ട പുരുഷന്മാരെയൊന്നും വിളിക്കാറില്ല. അയ്യേ, അവന്റെ സാറിന്റെ നമ്പർ തന്നെ വിളിച്ച് സംസാരിക്കാൻ. അങ്ങനെ കണ്ടവരെടുത്ത് സംസാരിക്കാണ്ട് ചവറ ജംഗ്ഷനിൽ വന്നിറങ്ങിട്ട് പാറക്കാവ് റെസിഡൻസ്. തെക്കതിൽ വീട് എവിടെയാണെന്ന് ചോദിച്ചാ മതി. തെക്കതിൽ തറവാട് എവിടെയാണെന്ന് ചോദിച്ചാ മതി. അപ്പൊ പിന്നെ അവിടെ എല്ലാവർക്കും അറിയാം. എന്നെ തെക്കോട്ട് എടുക്കാതെ മസാല കഴിച്ച്. എന്ത് മസാല? പാൻ മസാലയാണോ ഇത്? ഭക്ഷണത്തിൽ ഇടുന്ന മസാലയാണോ? എന്ത് മസാലയാണ് നീ വിൽക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പൂപ്പന്റെ കാര്യത്തിൽ? പക്ഷെ രമേശ് കംപ്ലൈന്റ് പറഞ്ഞു. രമേശ് കംപ്ലൈന്റ് പറഞ്ഞു. ഇത് റെഡ് എഫ് എമ്മിന്ന് വിളിക്കാണ്, റോങ് നമ്പറിൽ നിന്ന് വിളിക്കാണ്. ചിഞ്ചു കാർത്തിക് ആണ് വിളിച്ചത് കേട്ടോ. രമേശ് വിളിച്ച് പറ്റിക്കാൻ രജിസ്ട്രേഷൻ നടത്തിയിരുന്നു. ആ മസാല കഴിച്ചിട്ട് ആർക്കും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ആവേശത്തോടു കൂടി ഇനിയും മസാലകൾ വിൽക്കൂ. ബാക്കിയൊക്കെ രമേശിനോട് ചോദിക്കേണ്ട. ഇന്ന് ഇന്നത്തോടെ ആ ഫ്രണ്ട്ഷിപ്പ് തീരുമെന്നാണ് തോന്നുന്നത്. അടിച്ച് പിരിയോ കേട്ടിട്ട് പോയി. ഞാൻ കട്ട് ചെയ്തു പോയാ.